നമസ്കാരം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്നത് ശരത് സാറിൻ്റെ മ്യൂസിക്കിലൂടെയാണ്, ആണ്ടേലുണ്ടേ എന്ന് പറയുന്ന ഗാനത്തിലൂടെ. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ തന്നെ രണ്ടാമത്തെ ഒരു റെക്കോർഡിംഗ് രണ്ടാമത്തെ ഒരു പാട്ടും എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇപ്പൊ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ആൽബത്തിന്റെ പേരും വളരെ പ്രത്യേകം നിറഞ്ഞാണ്, സ്ട്രോബെറി തെയ്യം. അപ്പൊ അതിൽ തന്നെ ഒരു പ്രത്യേകത ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ടുകളുടെ കാര്യവും ലിറിക്സിന്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. ലിറിക്സ് എഴുതിയിട്ടുള്ളത് ശ്രീമതി ശശികലാ മേനൻ, അവർ തന്നെയാണ് ഇതിന്റെ 9 പാട്ടിൽ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു സ്ത്രീ അങ്ങനെ ഒരു ഫുൾ ലിറിക്സ് ഒരു ആൽബം ഫുൾ എഴുതുന്നതും വളരെ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് തന്നെയാണ്. അതേപോലെ ശരത് സാറാണ് ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അറിയാം എന്റെ പാട്ടുകളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ, എന്തൊക്കെ ജോണറിലുള്ള പാട്ടുകൾ ഇതിനകത്തുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എല്ലാ രീതിയിലുള്ള എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ആൽബം തന്നെയായിരിക്കും സ്ട്രോബെറി തെയ്യം. ഇതിന് ഞാൻ മാത്രമല്ല, ഞാൻ അതേപോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇപ്പം ലിറിക്സ് ആയാലും അതിൻ്റെ ഈണമായാലും എല്ലാം വളരെ പ്രത്യേകത നമ്മൾ കൂടുതൽ പറയുന്നില്ല, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതേപോലെ പാണ്ടേലോണ്ടെ തന്നെ ആദ്യം കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ ക്യൂരിയസ് ആയിരുന്നു, എന്താണ് അതിൻ്റെ ലിറിക്സ്, എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ പാടുന്ന നെടുവാല കുഞ്ചിക്കോ എന്ന് പറയുന്ന ഒരു പാട്ടും. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇതേത് ഭാഷയാണ് അങ്ങനെയുള്ള വളരെ എന്താ പറയുക, അതിന് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള തീമാണ് ആ പാട്ടിൽ ഞങ്ങൾ പറയുന്നത്, നാടൻ ശീലിലുള്ള ഗാനം തന്നെയാണ്. പിന്നെ ഈ രണ്ടാമതും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഈ ആൽബം ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി എല്ലാവരും കാതുകൾക്ക് നല്ല നല്ല ഗാനങ്ങൾ, നല്ല നല്ല ഇണങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ ഇമ്പമുള്ള ഗാനങ്ങളായിരിക്കും ഈ ആൽബത്തിൽ ഉണ്ടാവുക. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. നെടുവാലി കൊഞ്ചിക്കോ, നെടുവാലി കൊഞ്ചിക്കോ, എന്തോനെ നെടുവാലി കൊഞ്ചിക്കോ, നെടുവാലി കൊഞ്ചിക്കോ, എന്തോനെ Yeah.